ലോകത്തെ ചരിത്രകാരന്മാരെയും വിനോദസഞ്ചാരികളെയും ഒരുപോലെ ഈജിപ്തിലേക്ക് നയിക്കുന്ന ചരിത്ര സ്മാരകമാണ് ദി ഗ്രേറ്റ് പിരമിഡ്. കെയ്റോ നഗരത്തിൻ്റെ വടക്ക് നൈൽ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്തായി ഗിസയിലാണ് ഗ്രേറ്റ് പിരമിഡ് സ്ഥിതി ചെയ്യുന്നത്. പുരാതന ലോകത്തിലെ 7 അത്ഭുതങ്ങളുടെ പട്ടികയിൽ ഇന്ന് അവശേഷിക്കുന്നത് ഗിസയിലെ ഗ്രേറ്റ് പിരമിഡ് മാത്രമാണ്. പിരമിഡ് ഒഴികെ മറ്റ് പുരാതന അത്ഭുത നിർമ്മിതികളൊക്കെയും പ്രകൃതി ദുരന്തത്താൽ നശിക്കപ്പെട്ടു. എഞ്ചിനീയറിംഗിൻ്റെയും നിർമ്മാണത്തിൻ്റെയും കാര്യത്തിൽ ഗ്രേറ്റ് പിരമിഡ് അത്ഭുതം തന്നെയാണ്. 1889 ഫ്രാൻസിലെ പാരീസിൽ ഈഫിൾ ടവർ പൂർത്തിയാകുന്നതിന് മുമ്പ് 4000 വർഷങ്ങളായി നിലനിൽക്കുന്ന മനുഷ്യൻ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ നിർമ്മിതിയെന്ന റെക്കോർഡും ഗ്രേറ്റ് പിരമിഡിനുണ്ട്. ഈജിപ്ത് കെയ്റോയിലെ ഗിസ പീഠഭൂമിയിൽ 3 വലിയ പിരമിഡുകളാണുള്ളത്: ഖുഫു ദി ഗ്രേറ്റ് പിരമിഡ്, കഫ്രെ, മെൻഗൗരെ എന്നിവ. ഓരോ പിരമിഡുകളും അവ നിർമ്മിച്ച രാജാക്കന്മാരുടെ പേരിലാണ് അറിയപ്പെടുന്നത്. മരണാനന്തര ജീവിതത്തിൽ ഫറവന്മാർ ദേവന്മാരാകുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അടുത്ത ലോകത്തേക്കുള്ള യാത്രയുടെ തയ്യാറെടുപ്പുകളുടെ ഭാഗമായി അവർ ദേവന്മാർക്ക് ക്ഷേത്രങ്ങളും തങ്ങൾക്ക് വേണ്ടി കൂറ്റൻ പിരമിഡ് ശവകുടീരങ്ങളും സ്ഥാപിച്ചു. ഓരോ ഭരണാധികാരികളും അടുത്ത ലോകത്തിൽ അവർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും സമ്പത്തും ശവകുടീരത്തിനോടൊപ്പം നിറച്ചുവെച്ചു. 4 രാജവംശത്തിലെ ഫറോവയായ ഖുഫു നിർമ്മിച്ചതാണ് ദി ഗ്രേറ്റ് പിരമിഡ്. BC 2560 ഇത് പൂർത്തിയായതായി കരുതപ്പെടുന്നു. ഇതിൻ്റെ ഓരോ വശത്തിനും ശരാശരി 755 നീളവും 481 ഉയരവുമുണ്ട്. ഖുഫുവിൻ്റെ മകൻ ഫറവോ കഫ്രയാണ് ഗിസയിൽ 2 പിരമിഡ് നിർമ്മിച്ചത്. ഏകദേശം 2520 BC ഇത് പണികഴിപ്പിച്ചതായി കരുതപ്പെടുന്നു. ഓരോ വശങ്ങൾക്ക് 707 നീളവും 471 ഉയരവുമുണ്ട്. അടിത്തറ അല്പം ഉയരം കൂടിയ സ്ഥലത്ത് നിർമ്മിച്ചതുകൊണ്ട് ഈ പിരമിഡിന് കാഴ്ചയിൽ ഖുഫുവിൻ്റെ പിരമിഡിനേക്കാൾ ഉയരമുണ്ടെന്ന് തോന്നാം. പക്ഷേ ഉയരത്തിൽ അദ്ദേഹത്തിൻ്റെ പിരമിഡ് അല്പം ചെറുതാണ്. പിരമിഡിൻ്റെ മുകൾ ഭാഗത്ത് ചുണ്ണാമ്പുകല്ലിൻ്റെ മനോഹരമായി മിനുക്കിയ ബ്ലോക്കുകൾ ഇന്നും നിലനിൽക്കുന്നു. സിംഹത്തിൻ്റെ ശരീരവും ഫറവോയുടെ തലയുമുള്ള സ്ഫിങ്സ് സ്മാരകപ്രതിമയും ഇതിനോട് ചേർന്ന് നിലകൊള്ളുന്നു. പിരമിഡുകളിൽ 3 നിർമ്മിച്ചതും കൂട്ടത്തിൽ ചെറുതുമാണ് മെൻകൗരെ പിരമിഡ്. ഓരോ വശവും 356.5 നീളവും 218 ഉയരവുമാണ് ഇതിനുള്ളത്. ഗ്രേറ്റ് പിരമിഡ് എങ്ങനെയാണ് ഒരു അത്ഭുതമായി മാറിയതെന്ന് നമുക്ക് നോക്കാം. പിരമിഡിൻ്റെ ഏറ്റവും താഴെയായി നിങ്ങളൊരു ഫോട്ടോ എടുക്കാൻ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ചാരി നിൽക്കുന്ന ആ ഒരു കല്ലിന് 2000 kg മുകളിൽ ഭാരമുണ്ട്. 19 പേർ ചേർന്ന് ഓരോ കല്ലു വീതവും എടുത്തു വെച്ച് മുകളിലേക്ക് 10, 20, 30 തുടങ്ങി 140 മുകളിൽ വരെ ചെന്നെത്തുന്നതിന് ഏകദേശം 2,300,000 കല്ലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പുതിയ പഠനങ്ങൾ പറയുന്നത് ഏകദേശം 20,000 to 30,000 തൊഴിലാളികൾ ദിവസവും 10 വീതം ഓരോ 3 ഓരോ കല്ലുകൾ ബ്ലോക്കുകളാക്കി പിരമിഡിൻ്റെ പണി പൂർത്തിയാക്കിയതായി കരുതപ്പെടുന്നു. ഓരോ കല്ലുകളുടെയും ഭാരം ഇവിടെ ശ്രദ്ധേയമാണ്. ചില കല്ലുകൾക്ക് 5,000 to 10,000 ഭാരമുണ്ട്. കിങ് ചേംബർ നിർമ്മിച്ചിരിക്കുന്നിടത്ത് ഭീമുകളായി ഉപയോഗിച്ചിരിക്കുന്നത് 60,000 മുകളിൽ ഭാരമുള്ള ഗ്രാനൈറ്റ് കല്ലുകളാണ്. ഇത്രയും ഭാരമുള്ള ഈ കല്ലുകൾ 800 അകലെയുള്ള കോറുകളിൽ നിന്നും നൈൽ നദിയിലൂടെ തോണിയിൽ കൊണ്ടുവന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ ഭാരം താങ്ങുവാൻ ആ തോണികൾക്ക് എങ്ങനെ കഴിഞ്ഞുവെന്ന് വിശ്വസിക്കാൻ കഴിയുന്ന ഒന്നല്ല. പിരമിഡിൻ്റെ ആദ്യത്തെ കുറച്ച് തട്ടുകൾ നിർമ്മിക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടായി കാണില്ല എന്ന് നമുക്ക് കരുതാം. എന്നാൽ മുകളിലോട്ട് ഇത്രയും കല്ലുകൾ എങ്ങനെ അവർ എത്തിച്ചുവെന്ന് ആലോചിച്ചാൽ നമുക്ക് തലകറങ്ങും. നമ്മെ അതിശയിപ്പിക്കുന്ന ഈ തലകറക്കമാണ് ലോകത്തിന് മുന്നിൽ ഇന്ന് അത്ഭുതമായി നിലനിൽക്കുന്നത്. റാമ്പുകൾ ഉപയോഗിച്ചാണ് കല്ലുകൾ മുകളിലേക്ക് എത്തിച്ചതെന്ന് പറയുന്നു. എന്നാൽ ഇതിന് വ്യക്തമായ തെളിവുകളോ അവശിഷ്ടങ്ങളോ ഒന്നുമില്ല. റാമ്പുകളുടെ പല മോഡലുകൾ പഠനങ്ങളിൽ നമുക്ക് ഇന്ന് കാണാൻ കഴിയും. ഭൂമിയിലെ ഏറ്റവും കഠിനമായ കല്ലുകളിലൊന്നാണ് ഗ്രാനൈറ്റ്. ഇവ ഇത്രയും കൃത്യമായി കട്ട് ചെയ്ത് ഉപയോഗിച്ചു എന്നുള്ളത് അതിശയകരമായ ഒന്നാണ്. ഇന്ന് മെഷീനുകൾ ഉപയോഗിച്ച് തന്നെ എത്ര പാടുപെട്ടാണ് ഗ്രാനൈറ്റുകൾ മുറിക്കുന്നതെന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ചരൽ ചേർത്ത് പല്ലുകളില്ലാത്ത വാളുകൾ ഉപയോഗിച്ചാണ് ഗ്രാനൈറ്റുകൾ മുറിച്ചതെന്ന് ചില സിദ്ധാന്തങ്ങൾ പറയുന്നു. ഗ്രേറ്റ് പിരമിഡിനുള്ളിൽ 30 നീളമുള്ള ഒരു ഭൂഗർഭ അറയും തുരങ്കങ്ങളും ഇടനാഴികളുമുണ്ട്. നടുക്കു ഭാഗത്തായി ക്വീൻസ് ചേംബർ, അതിനു മുകളിലായി കിങ്സ് ചേംബർ എന്നിങ്ങനെ 2 മുറികളുമുണ്ട്. ഈ ചേംബറിൽ നിന്നും പിരമിഡിൻ്റെ പുറത്തേക്ക് നീളത്തിൽ 2 ഓരോ ഷാഫ്റ്റുകൾ പണിതിട്ടുണ്ട്. രാജാവിൻ്റെ ആത്മാവിനെ നയിക്കാനുള്ള വഴികളായി ഇതിനെ കണ്ടിട്ടുണ്ടാകണം.
മറ്റുള്ളവർക്ക് അവ എയർഷാഫ്റ്റുകൾ അല്ലെങ്കിൽ സ്റ്റാർ ടാർഗറ്റാണ്, അതായത് നക്ഷത്രങ്ങളിലേക്കുള്ള കവാടങ്ങൾ. ഇതുകൂടാതെ ഒരു വലിയ ഗ്യാലറിയും ഈ പിരമിഡിനുള്ളിലുണ്ട്. ഖുഫുവിൻ്റെ പിരമിഡ് നിർമ്മിച്ചിരുന്ന സമയത്ത് ചുണ്ണാമ്പ് കല്ലുകൊണ്ട് ഇതിനെ മുഴുവൻ വെള്ളനിറത്തിൽ പൊതിഞ്ഞിരുന്നു. ഈ വെള്ളനിറം പിരമിഡിനെ കൂടുതൽ ഭംഗിയുള്ളതാക്കി. ഭൂകമ്പത്തിൽപ്പെട്ട് ഈ ചുണ്ണാമ്പ് കല്ലുകൾ കുറച്ചൊക്കെ ഇളകുകയുണ്ടായി. എന്നാൽ പിൽക്കാലത്ത് വന്ന രാജാക്കന്മാർ പള്ളികളും മറ്റു കെട്ടിടങ്ങൾ പണിയാനും ഈ ചുണ്ണാമ്പ് കല്ലുകൾ പൊളിച്ചെടുത്തു. ചുണ്ണാമ്പ് കല്ലിൻ്റെ ശേഷിച്ച കുറച്ച് ഭാഗം ഖഫ്രയുടെ പിരമിഡിൻ്റെ മുഗൾ ഭാഗത്തായി നമുക്കിന്ന് കാണാൻ സാധിക്കും. മൂന്ന് പിരമിഡുകളും പുരാതന കാലത്തും മധ്യകാലഘട്ടത്തിലും ആന്തരികമായും ബാഹ്യമായും കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട്. അതിനാൽ ശ്മശാന അറകളിൽ ആദ്യം നിക്ഷേപിച്ചിരുന്ന ശവക്കല്ലറകളും കുറേയേറെ സമ്പത്തുകളും ഇന്ന് കാണാനില്ല. കാലപ്പഴക്കവും പ്രകൃതിക്ഷോഭവും കാരണം ചെറിയ കേടുപാടുകൾ പിരമിഡുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പിരമിഡുകളുടെ യഥാർത്ഥ ഉയരങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ ഇന്ന് സംഭവിച്ചിട്ടുള്ളതായി നമുക്ക് കാണാം. പിരമിഡുകളുടെ നിർമ്മാതാക്കൾ അടിമകളായിരുന്നു എന്നൊരു സിദ്ധാന്തം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. എന്നാൽ എല്ലാ പുരാവസ്തു ഗവേഷകരും ഈജിപ്റ്റോളജിസ്റ്റുകളും തെളിവുകളോടുകൂടി ഇതിനെ തള്ളിക്കളയുകയാണ് ചെയ്തത്. സക്കാറ മരുഭൂമിയിൽ നിന്ന് കിട്ടിയ തൊഴിലാളികളുടേത് എന്ന് കരുതപ്പെടുന്ന അസ്ഥികളിൽ നിന്നും മനസ്സിലായത് അവർക്ക് നന്നായി ഭക്ഷണവും വെള്ളവുമെല്ലാം ലഭിച്ചിട്ടുണ്ടെന്നാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് അടിമകളായിരിക്കില്ല ചെയ്തിരുന്നതെന്ന്. ഒടിവുകൾ സംഭവിച്ച എല്ലുകൾ കൂട്ടിച്ചേർക്കുന്നതിനുള്ള വൈദ്യസഹായങ്ങൾ കിട്ടിയതായും പറയുന്നു. ത്രികോണത്തിൻ്റെ ആകൃതിയിൽ പിരമിഡ് നിർമ്മിക്കുമ്പോൾ ഘടന തിരഞ്ഞെടുക്കുന്നതിനുള്ള സാധ്യതകൾ നിരവധിയാണ്. എന്നാൽ ഈജിപ്തുകാർ തിരഞ്ഞെടുത്തത് എല്ലാം തികഞ്ഞ കൃത്യമായ ഒരു ഘടനയായിരുന്നു. ഗണിതശാസ്ത്രത്തെയും ഭൗതികശാസ്ത്രത്തെയും രസതന്ത്രത്തിനെയും ഞെട്ടിക്കുന്ന നിർമ്മാണ രീതികൾ ഗ്രേറ്റ് പിരമിഡിൽ നമുക്ക് കാണാൻ കഴിയും. ഗണിത സമവാക്യങ്ങളുടെ ഒരു വിസ്മയം തന്നെ ഗ്രേറ്റ് പിരമിഡിൻ്റെ ജ്യാമിതി രൂപകൽപ്പനയിലുണ്ട്. അളവുകോലായ മീറ്റർ അന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. പൈ സിദ്ധാന്തം, ഗോൾഡൻ റേഷ്യോ എന്നിവ കിറു കൃത്യമായി ഉപയോഗിച്ചിരിക്കുന്നതായി നമുക്ക് കാണാം. ഇത് വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ്. പിരമിഡുകൾ എങ്ങനെയാണ് നിർമ്മിച്ചത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ആ മരുഭൂമിയിലെ മണ്ണിനടിയിലും പിരമിഡുകളിലുമായി ഇന്നും ഒളിഞ്ഞിരിക്കുന്നു. കണ്ടെത്തലുകൾ ഇന്നും പൂർണ്ണമായിട്ടില്ല. നിഗൂഢതകൾ തേടിയുള്ള യാത്ര ഇന്നും ചരിത്രകാരന്മാരും മറ്റുള്ളവരും തുടർന്നുകൊണ്ടേയിരിക്കുന്നു.